നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മോദിയെയും അമിത്ഷായെയും വെല്ലാൻ ഇപ്പോൾ ആരും ഇല്ല എന്നും കഴിഞ്ഞ ഏതാണ്ട് 4 കൊല്ലത്തിലധികം കാലമായി മോദി സർവശക്തനായി ലോക നേതാക്കളിൽ ഒരുവനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നും പല മാഗസീനുകളും പറയുന്നുണ്ട്. ദേശീയ റിപ്പോർട്ടുകളും അങ്ങനെയൊക്കെയാണ് ഉദ്ധരിക്കുന്നത്. പക്ഷേ മോദി ചെയ്യുന്ന മണ്ടത്തരങ്ങളെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. മോദി സർക്കാരിൻ്റെ രാഷ്ട്രീയ മണ്ടത്തരങ്ങളെ കോൺഗ്രസ് പൊളിച്ചു കാട്ടാൻ ശ്രമിക്കുമ്പോൾ പെഗാസസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം മൗനവ്രതത്തിലാണ്. പല വിഷയങ്ങളിലും അദ്ദേഹത്തിനെതിരെ ചൂണ്ടുവിരൽ ഉയർത്തുമ്പോൾ അദ്ദേഹം മിണ്ടാതിരിക്കുന്നു. മൗനം വിദ്വാന് ഭൂഷണം എന്ന രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹം മൗനം പാലിക്കുന്നത്. അമിത്ഷായുടെ രാഷ്ട്രീയ വാക്കുകൾക്ക് മോദി ഏറെ പ്രസക്തി കൊടുക്കുന്നുണ്ട്. മോദിയുടെ ക്യാബിനറ്റിൽ അമിത്ഷായോളം പ്രസക്തൻ ആരുമില്ല. രാജ്നാഥ് സിംഗ് പേരിനൊരു മന്ത്രി എന്ന രീതിയിൽ മാത്രമാണ് രണ്ടാമൻ. ശരിക്കും മോദിയുടെ അത്ര തന്നെ പവർ അമിത്ഷായ്ക്ക് ഉണ്ട്. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുമായി ഇപ്പോൾ ഹരിയാനയിൽ പോകുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, മോദിയെ ഇത്രയും നാളും വെല്ലുവിളിക്കാൻ പോലും കെൽപ്പില്ലാതെ നടന്നിരുന്ന ഒരു വ്യക്തിക്ക് ഇത്രയേറെ ജനശക്തി, ജനപിന്തുണ എവിടെ നിന്ന് വന്നു? എങ്ങനെയാണ് ജനങ്ങൾക്ക് ഇത്രയധികം സ്നേഹം അദ്ദേഹത്തിനോട് തോന്നിയത്? ഈ വാത്സല്യവും ഈ കാണുന്ന ജനയാത്രകളും ഒക്കെ അദ്ദേഹത്തെ വല്ലാതെ മാറ്റിമറിച്ചിരിക്കുന്നു. ഭാവത്തിലും അതോടൊപ്പം തന്നെ നടത്തത്തിലും വേഷവിധാനത്തിലും ഒക്കെ വലിയ രീതിയിലുള്ള അടിമുടി മാറ്റം അദ്ദേഹത്തിന് ഭവിച്ചിരിക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. മോദിയുടെ രാഷ്ട്രീയ ഗുരുവായിരുന്ന അടൽ ബിഹാരി വാജ്പേയിക്ക് കഴിയുന്നതൊക്കെ രാഹുൽ ഗാന്ധിക്ക് കഴിയും എന്നാണ് പറയുന്നത്. ഗ്വാളിയറിൽ അദ്ദേഹം പരാജയപ്പെട്ടു സ്വന്തം തട്ടകത്തിൽ, എന്നിട്ടാണ് അദ്ദേഹം ജയിച്ചത്. തുടർച്ചയായി പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ എബ്രഹാം ലിങ്കനെക്കുറിച്ച് എല്ലാവർക്കും അറിയില്ലേ? പരാജയം വിജയത്തിൻ്റെ ചൂണ്ടു പലകയാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി അമേത്തിയിൽ തോറ്റു എന്നുള്ളത് വലിയ ആനക്കാര്യമൊന്നുമല്ല. എങ്ങനെ ജയിക്കാൻ പറ്റുന്നു? വയനാടിൽ 431,770 വോട്ടുകൾക്ക് ജയിച്ച അദ്ദേഹത്തിന് ഇനി അമേഠിയിൽ ജയിക്കാൻ കഴിയില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അമേഠി രാഹുൽ ഗാന്ധിയുടെ തട്ടകമാണ്. താൽക്കാലികമായി സ്മൃതി സുബിൻ ഇറാനി വിജയിച്ചു, അതും 55,000 വോട്ടുകൾക്ക്. അതൊരു വലിയ വിജയമല്ല. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും സഖ്യം ചേർന്നാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. കോൺഗ്രസിന് വോട്ടുകളുള്ള മണ്ഡലം അവിടെ ഇപ്പോഴുമുണ്ട്. അത് മനസ്സിലാക്കി തന്നെയാണ് നിതീഷ് കുമാർ ഒരു മുഴം മുന്നേ എറിഞ്ഞിരിക്കുന്നത്. നിതീഷ് കുമാറിന് കൃത്യമായി അറിയാം രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ പൊട്ടൻഷ്യൽ ഉണ്ട്. അദ്ദേഹത്തിന് ഒരു ഉന്തൽ മാത്രം മതി, അത് രാഷ്ട്രീയത്തിനകത്ത് വേണ്ടതുമാണ്. നിതീഷ് കുമാറിൻ്റെ എക്സ്പീരിയൻസ് രാഹുൽ ഗാന്ധിക്കില്ല. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് സൂചിപ്പിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ പാലിച്ചാൽ തീർച്ചയായും വിജയത്തിലേക്ക് അദ്ദേഹത്തിന് നടന്നു കയറാം. ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ അദ്ദേഹത്തിന് ചില കടമകൾ കൂടിയുണ്ട്. ആ കടമകൾ കൂടി പാലിച്ചാൽ രാഹുൽ ഗാന്ധിയെ ജനങ്ങൾ ഇരുകൈയ്യ നീട്ടി സ്വീകരിക്കും, മോദി പ്രഭാവം മായുകയും ചെയ്യും. ഇപ്പോഴുള്ളത് ശരിക്കും മോദി പ്രഭാവമല്ല. ഗുജറാത്തിൽ കണ്ടത് ശരിക്കും തനി ഗുജറാത്തിക്കാരനായ മോദിയുടെ രാഷ്ട്രീയ നേട്ടങ്ങൾ മാത്രമാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയാകാൻ കൊള്ളാം എന്ന് മോദി വീണ്ടും തെളിയിച്ചിരിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ വെറുതെയല്ല പറയുന്നത്. ശിവസേനയും JDUവും അതോടൊപ്പം തന്നെ പല രാഷ്ട്രീയ കക്ഷികളും മോദിയെ തള്ളിപ്പറയുമ്പോൾ ഇനി മോദിക്ക് പുതിയ മേച്ചിൽപ്പുറങ്ങൾ അന്വേഷിക്കേണ്ടി വരും.